തിരിച്ചറിയൽ സംവിധാനങ്ങളുടെ പെരുമഴയിൽ ലോകം ഇന്ന് നനഞ്ഞു കുതിർന്നിട്ടും പരസ്പരം വ്യക്തതയില്ലാത്ത വ്യക്തിത്വങ്ങൾ ഇവിടെയും നിറഞ്ഞു നിൽക്കുന്നു. ആരും ആരെയും തിരിച്ചറിയാനാകാതെ നീങ്ങുന്ന അവസ്ഥ, ആർക്കും പരസ്പരം അറിയണമെന്ന് നിർബന്ധമില്ലാത്ത കാലം, വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ വാഗ്ദാനങ്ങളിൽ കുടുക്കുതീർക്കുന്ന മാത്സര്യ അധികാരമോഹത്തിന്റെ വേലിയേറ്റങ്ങൾ ചുറ്റിലും ഒരുവനെ അവനായി തന്നെ അംഗീകരിക്കാൻ പ്രയാസപ്പെടുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഇത്തരം തെറ്റിദ്ധാരണയാണ് യേശുവിനെയും ക്രൂശിലേറ്റിയത്. അവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം തിരിച്ചറിയാതെ അവ പാലിക്കാതെ അന്ധതയിൽ കൊഴിഞ്ഞുകൂടിയ ഒരു ലോകം, അവന്റെ ക്രൂരമരണത്തെ പോലും മനസ്സിലാക്കാതെ പോയി കാലം തീർത്ത അകലങ്ങളിൽ കടന്നുപോയ ആദിപിതാക്കന്മാരും പ്രവാചക ശബ്ദങ്ങൾക്കും ഉപരിയായി അവന്റെ മരണം അവന് ഉത്ഥാനത്തിൽ അവകാശവും സ്ഥാനവും നൽകി. അവൻ നൽകിയ വചനങ്ങൾ ഒരിക്കലും വൃഥാവിലായില്ല. ആ സത്യവചനങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ കേൾക്കാതെ പോകുന്നത്. ആ കുരിശിന്റെ നിഴലിൽ അവന്റെ വചനങ്ങൾ നമുക്ക് കാതോർക്കാം. ആ കുരിശിന്റെ പാതകളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പിന്തുടരാം. ഹെവൻലി വോയിസ് ആൻഡ് മ്യൂസിക് മീഡിയ സമ്മാനമായി നൽകുന്ന നോമ്പുകാല അനുദിന ചിന്തകളുമായി നിങ്ങളുടെ സ്നേഹമുള്ള മാത്യു പാലാട്ടി അച്ഛൻ. 35-ാം ദിവസം വചനങ്ങൾ പാലിക്കുന്നവരാകുക. വചനം: ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല. നമുക്ക് ചിന്തിക്കാം, വാക്കുകൾ പാലിക്കാതിരിക്കുന്നത് ഒരുവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമാനമാണ്. സത്യങ്ങൾ അന്വേഷിക്കുന്നവനാണ് കാര്യങ്ങൾ കൃത്യമായും വ്യക്തതയോടെയും തിരിച്ചറിയുന്നത്. ഒരുവനെ പൂർണ്ണമായി അറിഞ്ഞാൽ അവൻ പറയുന്ന വാക്കുകളുടെ ആഴം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. ശരിയായ അവബോധത്തോടെയല്ലാതെ കഴിഞ്ഞ കാലങ്ങളിലെ അവകാശങ്ങളിൽ വീരവാദം മുഴക്കി വരും കാലങ്ങളിലേക്കും നിജസ്ഥിതിയിലേക്കും ഈ അവസ്ഥയിലും വില കണ്ടിരിക്കുന്നവർക്ക് യാഥാർത്ഥ്യത്തിന്റെ സത്യം നഷ്ടപ്പെടുന്നു. സൃഷ്ടിച്ചവനെ മറന്ന് സൃഷ്ടിയിലേക്കും, ദൈവത്തെ മറന്ന് ആൾ ദൈവങ്ങളിലേക്കും, മനുഷ്യനിർമ്മിത വിശുദ്ധിയിലേക്കും മനുഷ്യത്വരാഹിത പ്രവർത്തനങ്ങളോടെ പായുമ്പോൾ യഥാർത്ഥ ഭക്തിയും വിശുദ്ധിയും ദൈവവും എന്തിനേറെ മനുഷ്യനെയും നഷ്ടപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായ നാഥ, അങ്ങയുടെ വചനങ്ങൾ ജീവിതത്തിൽ പാലിച്ച് നിത്യജീവൻ അവകാശമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.